കുവൈത്തിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർ സേക്കയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് കുവൈത്തിലെ ഇന്ത്യൻ അംബാസഡർ ആദർ സേക്കയുടെ പ്രതികരണമാണ് കണ്ടത്. അദ്ദേഹം വേണ്ട രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. MCA നാസർ തുടരുന്നുണ്ട്. നാസർ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, അതായത് അപകടത്തിൽപ്പെട്ടവരെയും അത്തരത്തിൽ എല്ലാവർക്കും വിളിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളൊക്കെ തേടാൻ കഴിയുന്ന നമ്പർ, ഒരു ഹെൽപ്പ് ലൈൻ അടക്കമുള്ളവ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം എന്താണ്? അത്തരത്തിൽ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാമോ? കാരണം കൂടുതൽ ആളുകൾക്ക് അത് ഇത്തരത്തിലെ ആളുകളെ തിരിച്ചറിയാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടിയാണല്ലോ. തീർച്ചയായിട്ടും, കാരണം അല്പം മുമ്പാണ് അംബാസഡറുടെ ഈ പര്യടനം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരു നമ്പർ നൽകിയിരിക്കുന്നത് 00965. ഇത് പിന്നെ കുവൈത്തിന്റെ കോഡാണ് 965. അത് കഴിഞ്ഞുള്ള നമ്പർ 6555 5246. ഈ നമ്പറാണ് ഇപ്പോൾ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് കുവൈത്തിലെ ഇന്ത്യൻ എംബസി പുറത്തുവിട്ടിരിക്കുന്നത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, കുവൈത്തിന്റെ കോഡ് 00965 ആണ്. അതിന് പിന്നാലെ കുവൈത്തിന്റെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് നൽകിയിരിക്കുന്നത് 655-0-5246. ഈ നമ്പറാണ് ഇപ്പോൾ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് എംബസി പുറത്തുവിട്ടിരിക്കുന്നത്. നാട്ടിലുള്ള ഉറ്റവർക്കും പിന്നെ ബന്ധപ്പെട്ടവർക്കും ഈ നമ്പറിൽ പിന്നെ കോൺടാക്ട് ചെയ്താൽ ആവശ്യമായിട്ടുള്ള, കാരണം ഏതെങ്കിലും വൈകിട്ടോടുകൂടി മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ സാധിക്കും. അത്തരമൊരു ഘട്ടത്തിലാണെങ്കിൽ ബന്ധുക്കൾക്ക് ഈ പിന്നെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ തങ്ങൾ സന്നദ്ധമാണ്. ആവശ്യമായ ഏത് അർത്ഥത്തിലുള്ള നീക്കവും നടത്താൻ എംബസിയിൽ തന്നെ പ്രത്യേക എമർജൻസി സംവിധാനം ഏർപ്പെടുത്തിയതായിട്ടും പിന്നെ 24 മണിക്കൂറും അത് പ്രവർത്തന സജ്ജമായിരിക്കുമെന്ന് കൂടി ഇന്ത്യൻ എംബസി കുവൈത്ത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിലുള്ളവർക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കുവൈത്ത് പിന്നെ എംബസി അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള നിർദ്ദേശം രാവിലെ തന്നെ ആഭ്യന്തരമന്ത്രി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ചികിത്സയും അതിനായിട്ട് ഏറ്റവും വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യവും സേവനവും പിന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന വിവരം കൂടി അധികൃതർ പിന്നെ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ വേളയിൽ അംബാസഡറോട് വ്യക്തമാക്കുകയും ഉണ്ടായി. അതിലൊക്കെയും തങ്ങൾ പൂർണ്ണ സംതൃപ്തിയാണ് അംബാസഡർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള, സൗജന്യമായി തന്നെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളും കുവൈത്ത് അധികൃതർ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. പക്ഷെ അപ്പോൾ പോലും ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. കാരണം പൂർണ്ണമായിട്ടും പൊള്ളലേറ്റ നിലയിലാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന മൃതദേഹങ്ങളിൽ പലതും. അതുകൊണ്ട് തന്നെ ഈ മോർച്ചറികളിലുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയുക, അവർ എവിടുത്തുകാരാണ്, ഏത് പ്രദേശത്ത് നിന്ന് പിന്നെ ഏത് കുവൈത്തിലെ ഈ NBTC കമ്പനിയിലേക്ക് ജോലിക്ക് വന്നവരാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെ ആയിരിക്കും അത്. പക്ഷേ DNA ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തി തിരിച്ചറിയലിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ഈ താമസിച്ച ആളുകളുടെ ഒക്കെ രേഖകളടക്കം ഈ തീപിടുത്തത്തിൽ നശിച്ചു പോകാനുള്ള ഒക്കെ സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും അടക്കമുള്ളവർ അത്തരത്തിൽ ഏറ്റവും ദ്രുതഗതിയിൽ ആർക്കൊക്കെ അപകടത്തിൽ പരിക്കേറ്റു, ആരൊക്കെയാണ് മരിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളൊക്കെ ഏറ്റവും വേഗത്തിൽ അറിയാനായിട്ട് ഏത് രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത്? സ്നേഹ, തീർച്ചയായിട്ടും തീപിടുത്തം വലിയ തോതിലുള്ള നാശനഷ്ടം ഈ ബിൽഡിംഗിൽ ഈ കെട്ടിടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ലേബർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാസ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ളവ, പലരുടെയും പാസ്പോർട്ടുകൾ അവരുടെ തന്നെ കൈവശമുള്ളതുണ്ടാവാം, ഒരുപക്ഷെ കമ്പനിയുടെ കൈവശം സൂക്ഷിക്കുന്ന പാസ്പോർട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ പാസ്പോർട്ടുകളിലൂടെ പിന്നെ ആരൊക്കെ ഉൾപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. എങ്കിൽ പോലും മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ നിലയിലായതുകൊണ്ട് തന്നെ പല മൃതദേഹങ്ങളും തിരിച്ചറിയുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അതാണ് ഇപ്പോൾ എംബസി അധികൃതരും അതോടൊപ്പം തന്നെ കുവൈത്ത് അധികൃതരും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. കുവൈത്തിലെ തീപിടുത്തത്തിൽ നിലവിൽ 49 മരണം എന്ന വിവരമാണ് പുറത്തുവരുന്നത്.